പഠിക്കാൻ പോകുന്നത് സന്മാർഗ പാഠത്തിന്റെ എട്ടാം പാഠം നൂറാട്ടം. ആദ്യം നമുക്ക് ഒരു കഥ കേട്ടാലോ. ഒരിക്കൽ ഒരു ധനവാൻ ഒരു യാത്ര പോകാൻ ഒരുങ്ങി. അതിനു മുമ്പ് അദ്ദേഹം തന്റെ കൃത്യനെ വിളിച്ച് 5 നാണയങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇതുകൊണ്ട് എന്ത് സമ്പാദിച്ചു എന്ന് എനിക്ക് കാണണം. അതുപോലെ അദ്ദേഹം മറ്റൊരു ശിഷ്യനെ വിളിച്ച് 2 നാണയങ്ങൾ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതുകൊണ്ട് നീ എന്ത് സമ്പാദിച്ചു എന്ന് എനിക്ക് കാണണം. അങ്ങനെ അദ്ദേഹം ഒരു ശിഷ്യനെയും കൂടെ വിളിച്ചു, അവന് 1 നാണയം കൊടുത്തു. ധനവാൻ യാത്ര പുറപ്പെട്ടു. 5 നാണയം കിട്ടിയവൻ ഓർത്തു, ഞാൻ അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും ഇത് ഇരട്ടിയാക്കും. 2 നാണയം കിട്ടിയവനോ, ഞാൻ ഇത് കച്ചവടം ചെയ്ത് ഇരട്ടിയാക്കും. 1 നാണയം കിട്ടിയവൻ ഓർത്തു, ഞാനിത് മണ്ണിൽ കുഴിച്ചിടും, യജമാനൻ വരുമ്പോൾ എനിക്ക് തിരിച്ചേൽപ്പിക്കാമല്ലോ. അങ്ങനെ നീണ്ട നാളത്തെ യാത്ര കഴിഞ്ഞ് യജമാനൻ തിരിച്ചെത്തി. അദ്ദേഹം തന്റെ കൃത്യന്മാരെ വിളിച്ചു. ആദ്യം 5 നാണയം കിട്ടിയവൻ എത്തി. അദ്ദേഹം അവൻ പറഞ്ഞു, ഇത് അന്ന് തന്ന 5 നാണയങ്ങൾ ഞാൻ ഇരട്ടിയാക്കിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മിടുക്കൻ നീ വലിയവനാണ്. അതുപോലെ 2 നാണയം കിട്ടിയവൻ എത്തി. അവൻ പറഞ്ഞു, അങ്ങ് തന്ന 2 നാണയങ്ങൾ ഞാൻ കച്ചവടം ചെയ്ത് ഞാൻ ഇരട്ടിയാക്കിയിരിക്കുന്നു. നീ വ അപ്പോൾ യജമാനൻ പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനായ നിന്നെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അവസാനം 1 നാണയം കിട്ടിയവനെത്തി. അവൻ പറഞ്ഞു, യജമാനനെ അങ്ങ് തന്ന 1 നാണയം വിധ ഞാൻ അങ്ങയെ തിരിച്ചേൽപ്പിക്കുന്നു. ഇത് കണ്ട യജമാനൻ ദേഷ്യം വരില്ലേ? യജമാനൻ അവനോട് പറഞ്ഞു, എന്റെ ഭൃത്യ, നിന്നെ ഞാൻ ഏൽപ്പിച്ച 1 നാണയം നിനക്ക് പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ കൂടി ഇരട്ടിയാക്കാമായിരുന്നോ, എന്നാൽ നീയോ? യജമാനൻ തന്റെ ഭൃത്യനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഇവന്റെ കയ്യിൽ നിന്ന് ഈ 1 നാണയം വാങ്ങി കൂടുതലുള്ളവന് കൊടുക്കുക. ഇങ്ങനെയാണ് ദൈവം നമുക്ക് ഓരോരോ കഴിവുകൾ നൽകുന്നത്. ഓരോരുത്തർക്കും ദൈവം നിരവധി കഴിവുകൾ തന്നിട്ടുണ്ട്. നൃത്തം ചെയ്യാൻ, പാട്ടുപാടാൻ, ഓടാൻ, ചാടാൻ, ഇങ്ങനെ നിരവധിയായ കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഈ ധനവാൻ കൃത്യന്മാർക്ക് കൊടുത്ത നാണയം പോലെയാണ് ദൈവം നമുക്ക് നൽകിയ കഴിവുകൾ. നമ്മളത് വിനിയോഗിച്ച് കൂടുതലാക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ദൈവം തന്ന കഴിവുകൾ നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. പാഠമെട്ട്, നൂറാക്കാം. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അയാൾ ദൂരയാത്രയ്ക്കൊരുങ്ങി. പോകുന്നതിന് മുമ്പ്, ഭൃത്യ, ഇതാ നിനക്ക് 5 നാണയം. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതുകൊണ്ട് നീ സമ്പാദിച്ചത് എന്താണെന്ന് എനിക്ക് കാണണം. മറ്റൊരുവനെ വിളിച്ചിട്ട്, നിനക്കിരിക്കട്ടെ 1 നാണയം. മൂന്നാമത്തവനോട്, നിനക്ക് 1 എണ്ണം. ധനവാൻ യാത്ര പുറപ്പെട്ടു. എനിക്കിത് ഇരട്ടിയാക്കി യജമാനെ ഏൽപ്പിക്കണം. ഞാനിത് കച്ചവടം ചെയ്ത് ഇരട്ടിയാക്കും. ഞാനിത് മണ്ണിൽ കുഴിച്ചിടും, തന്നത് തിരികെ ഏൽപ്പിക്കും. ധനവാൻ തിരിച്ചെത്തി. ഭൃത്യനെ വിളിച്ച് സമ്പാദിച്ചത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങ് തന്ന 5 നാണയങ്ങൾ കൊണ്ട് ഞാൻ 5 കൂടി സമ്പാദിച്ചു. കൊള്ളാം, വിശ്വസ്തനായ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. അങ്ങ് എനിക്ക് 2 നാണയമാണല്ലോ തന്നത്, ഞാനത് 4 ആക്കി. നീയും ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാട്ടി, അതുകൊണ്ട് നിന്നെയും ഞാൻ വലിയ ചുമതലകൾ ഏൽപ്പിക്കും. ഇതാ അങ്ങ് തന്ന നാണയം യാതൊരു കേടും വരുത്തിയില്ല, നഷ്ടപ്പെടാതിരിക്കാൻ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. നിനക്ക് ആ പണം പലിശയ്ക്ക് കൊടുക്കാമായിരുന്നില്ലേ? എങ്കിൽ ഇത് ഇരട്ടിയായി എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നല്ലോ. ഇവന്റെ കയ്യിലുള്ള നാണയം വാങ്ങി 10 നാണയം ഉള്ളവന് കൊടുക്കുക. ഉള്ളവന് കൂടുതൽ ലഭിക്കും. ഇല്ലാത്തവന്റെ പക്കൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. മടിയനായ ആ ഭൃത്യനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക, യജമാനൻ സേവകരോട് പറഞ്ഞു. യജമാനൻ ഭൃത്യന് നൽകിയ നാണയങ്ങൾ പോലെയാണ് ഈശ്വരൻ നമുക്ക് നൽകിയ കഴിവുകളും. നിരവധി കഴിവുകൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വേണ്ട വിധം നമ്മൾ വിനിയോഗിച്ച് ഇരട്ടിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഉള്ളവന് കൂടുതൽ ലഭിക്കുകയും ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടുകയും ചെയ്യും. ഈശ്വരൻ നമുക്ക് നിരവധി കഴിവുകൾ തന്നിട്ടുണ്ട്. പഠിക്കാൻ, നൃത്തം ചെയ്യാൻ, പാടാൻ, ചിത്രം വരയ്ക്കാൻ, ഓടാൻ, ചാടാൻ, പ്രസംഗിക്കാൻ, അഭിനയിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, സ്നേഹിക്കാൻ, ജോലി ചെയ്യാൻ. ഈ കഴിവുകൾ നമ്മൾ പരമാവധി വികസിപ്പിക്കണം. നമ്മുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കുമായി അവ വിനിയോഗിക്കണം. അപ്പോൾ ദൈവം 1 in 100 അനുഗ്രഹിക്കും. ദൈവം തന്നിട്ടുള്ള കഴിവുകൾ വേണ്ട വിധം പോഷിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാണ്. നാണയം കുഴിച്ചിട്ട് ഭൃത്യനൊക്കെ കിട്ടിയ ശിക്ഷ അത്തരക്കാർക്കും കിട്ടും. ശരി ഏത്? ചുവടെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിച്ച് ശരി കണ്ടെത്തുക. കണ്ടെത്തുന്ന വാക്യങ്ങൾ കളർ ചെയ്യുക. ദൈവമേ നന്ദി ചിത്രം വരയ്ക്കാൻ കഴിവ് തന്നതിന്. ഇത് ശരിയായ വാക്യമാണല്ലേ. നിറം കൊടുക്കണേ. ഓ, ഏതു നേരവും ഞാൻ തന്നെ പാടണം, എനിക്ക് പറ്റില്ല. കണ്ടോ സ്വന്തം കഴിവ് വിനിയോഗിക്കാതെ ഇരിക്കുന്നത്, ഇത് ശരിയാണോ?
ഞാൻ ഉഴപ്പിയ പാട്ട് പാടിയത് കണ്ടോ, സ്വന്തം കഴിവ് ശരിയായി വിനിയോഗിച്ചില്ല. ഈശ്വര, എനിക്കൊരു കഴിവുമില്ലല്ലോ. സ്വന്തം കഴിവുകളെ കണ്ടെത്താൻ പറ്റാത്ത കുട്ടിയാണല്ലേ. ഞാൻ പാടുന്നത് കേൾക്കുമ്പോൾ കുഞ്ഞു വാവ ഉറങ്ങും. കണ്ടോ സ്വന്തം പാട്ടിലുള്ള വിശ്വാസം. നേരെ ചൊവ്വേ കളിച്ചിരുന്നെങ്കിൽ എനിക്ക് തന്നെ സമ്മാനം കിട്ടിയേനെ. കണ്ടോ ബോധ്യം വന്നല്ലേ. നന്നായി കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായി സമ്മാനം കിട്ടിയേനെ എന്ന് ഇതിനും നിറം കൊടുക്കണേ. ഓടാനും ചാടാനും ഞാൻ കഴിഞ്ഞിട്ടേയുള്ളൂ. കണ്ടു, സ്വന്തം കഴിവിലുള്ള വിശ്വാസം ഇവിടെയും നിറം കൊടുക്കാമല്ലേ. എല്ലാവരുടെയും പ്രോത്സാഹനമാണ് എന്റെ കഴിവുകൾക്ക് പിന്നിൽ. പിന്നെ ദൈവാനുഗ്രഹവും. കണ്ടോ സ്വന്തം കഴിവും ദൈവത്തിന് അനുഗ്രഹവും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന കുട്ടി, ഇവിടെയും നമുക്ക് നിറം കൊടുക്കാം. ഉടയോനേകിയ കഴിവൊന്നും മടിയാൽ പാഴാക്കേടരുതേ. ഒടുവിൽ അതിൻ്റെ കണക്കെല്ലാം പടിപടിയായി ചോദിക്കും. ചെറിയൊരു വാസനയില്ലാതെ തരയിലൊരാളില്ലറിയണം. പണി ചെയ്തായതിരട്ടിച്ചാൽ പരലോകത്തും സമ്മാനം. ഉടയോനേകിയ കഴിവൊന്നും മടിയാൽ പാഴാക്കേടരുതേ. ഒടുവിൽ അതിൻ്റെ കണക്കെല്ലാം പടിപടിയായി ചോദിക്കും. പടിപടിയായി ചോദിക്കും.